നമസ്കാരം. വിസ്മയ കേസിൽ മുഖ്യപ്രതിയായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിരൺ കുമാറിനെ പിരിച്ചുവിട്ടുള്ള സർക്കാർ ഉത്തരവിറങ്ങി. പിരിച്ചുവിടാതിരിക്കാൻ 15 ദിവസത്തിനകം വിശദീകരണം നൽകാൻ നോട്ടീസ് അയച്ചിരുന്നു. ഇതിൽ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് കിരണിനെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. കൊല്ലം പോരുവഴിയിലെ ഭർത്തൃവീട്ടിലെ രണ്ടാം നിലയിലെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ശുചിമുറിയിലാണ് ജൂൺ 21 പന്തളം മന്നം ആയുർവേദ കോളേജ് 4ാം വർഷ BA MS വിദ്യാർത്ഥിനി വിസ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം സ്ത്രീധന പീഡനമാണെന്ന് വിസ്മയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ അന്വേഷണത്തെ തുടർന്ന് ഭർത്താവ് കൊല്ലം മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിരൺ കുമാറിനെ അറസ്റ്റ് ചെയ്യുകയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഓഗസ്റ്റ് 6 ഇയാളെ പിരിച്ചുവിട്ടതായി സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയിരുന്നില്ല. അന്വേഷണം പൂർത്തിയാകും മുമ്പ് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് അപൂർവ നടപടിയാണ്. കിരൺ ഇനി സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുകയോ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയോ ഇല്ല. എന്നാൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് കിരൺ കുമാർ മറുപടിയിൽ പറഞ്ഞത്. കോടതി കണ്ടെത്തും മുമ്പ് താൻ കുറ്റക്കാരനെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിധിക്കുന്നത് നിയമലംഘനമാണ്. സാമാന്യ നീതി തനിക്ക് ലഭിച്ചില്ല. മാധ്യമശ്രദ്ധ നേടാൻ വേണ്ടി മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. തന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുക എന്നത് മാത്രമായിരുന്നു അന്വേഷണത്തിന്റെ ലക്ഷ്യം. ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ തന്റെ ഭാഗം നേരിട്ട് ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും അതിനുള്ള അവസരം നൽകണമെന്നുമാണ് കിരൺകുമാറിന്റെ വിശദീകരണം. വകുപ്പുതല അന്വേഷണത്തിൽ കിരണിനെതിരായ കുറ്റങ്ങൾ തെളിഞ്ഞതാണെന്നും വകുപ്പിന്റെ അന്തസ്സിന് ഇടിവുണ്ടായെന്നും കിരൺകുമാറിനെ പിരിച്ചുവിട്ടത് അറിയിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മന്ത്രി ആന്റണി രാജു പറഞ്ഞിരുന്നു. സ്ത്രീധനത്തെ ചൊല്ലിയുടെ പീഡനത്തെ തുടർന്ന് ഭാര്യ മരണപ്പെട്ടത് മൂലം ഭർത്താവിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് തന്നെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ്.